മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് AK ശശീന്ദ്രന് അന്ത്യശാസനം നൽകി NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജിവെക്കണമെന്നും രാജിക്കാര്യ മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കണം എന്നുമാണ് നിർദ്ദേശം. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും താൻ മാറി നിൽക്കുമെന്ന് AK ശശീന്ദ്രൻ പ്രതികരിച്ചു. കോഴാരോപണത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പുതിയ അഭിപ്രായങ്ങളൊന്നും തന്നെ പറയാനില്ല. കാരണം ഇന്നലെ എൻ്റെ പ്രതികരണം ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന പല ആവശ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ അതുമായി ബന്ധപ്പെട്ടവർ ആലോചിച്ച് തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ്. പത്രങ്ങളിൽ അങ്ങനെ ഒരു വാർത്തയുണ്ട്, ആക്ഷേപമുണ്ട്. ഞാൻ അതിൽ വസ്തുതാന്വേഷണം നടത്തേണ്ട ആൾ ഞാനല്ല. ആർ ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഈ കോഴ വിഷയത്തിൽ NCP സംസ്ഥാന നേതൃത്വം പ്രതിരോധത്തിലാണ്. PC ചാക്കോ പ്രതികരിച്ചിട്ടില്ല. ശശീന്ദ്രൻ പക്ഷത്തിന് ബലം കിട്ടുന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഉടൻ തന്നെ ശശീന്ദ്രൻ രാജിവെക്കണമെന്നൊക്കെ ചാക്കോ പറഞ്ഞാലും അത് എത്രമാത്രം നടപ്പാകുന്ന കാര്യമാണ്? വേണു, NCP സംസ്ഥാന ഘടകം അനിവാര്യമായ ഒരു പിളർപ്പിലേക്ക് പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. നവംബർ 13 ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് കഴിയുന്ന തൊട്ടടുത്ത ദിവസം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ NCP മന്ത്രിയായ AK ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശശീന്ദ്രൻ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കും എന്ന് ആവർത്തിച്ച മാധ്യമങ്ങളോട് പറയുന്നതിൻ്റെ സാങ്കത്യവും അതുതന്നെയാണ്. എന്നാൽ ശശീന്ദ്രനെ രാജിവെപ്പിക്കുകയാണെങ്കിൽ NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് PC ചാക്കോയെ മാറ്റണം എന്നാണ് ശശീന്ദ്രനൊപ്പമുള്ളവരുടെ നിലപാട്. ശശീന്ദ്രൻ സമാന്തരമായി ഇത്തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ തോമസ് കെ തോമസിൻ്റെ കോഴവാഗ്ദാനവുമായി ബന്ധപ്പെട്ട ആരോപണത്തോടെ പാർട്ടിക്കകത്ത് തോമസ് കെ തോമസും PC ചാക്കോയും തീർത്തും ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ്. തോമസ് കെ തോമസിന് അദ്ദേഹത്തിൻ്റെ ജില്ലാ ഘടകമായ ആലപ്പുഴയുടെ പോലും പിന്തുണയില്ല. തോമസ് കെ തോമസിനെ നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നടക്കം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും NCP ആഭ്യന്തര കലകം ഈ മന്ത്രിസ്ഥാന മാറ്റത്തോടെ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.